season 2. വായിച്ച പേജുകൾ തന്നെ വായിച്ചുകൊണ്ടിരുന്നാൽ പുതിയൊരു അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുകയില്ല. എന്തൊക്കെ സംഭവിച്ചാലും മുന്നോട്ട് പോകണമെന്നുള്ള വലിയ ചിന്തയ്ക്ക് കരുത്തു പകരുന്ന കാഴ്ചകളുമായി ഞങ്ങൾ ഇതാ എത്തിയിരിക്കുകയാണ്. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്നിവിടെ എത്തുന്നത് അടുത്ത് തന്നെ റിലീസാകാൻ പോകുന്ന മോഹൻലാൽ ചിത്രമായ നീരാളിയിലെ നായികയാണ്. Ladies and gentlemen, please welcome Parvathi Nayar. Remy, റാമ്പിൽ നിന്ന് നടന്നു വരുന്ന ഒരു സുന്ദരിയെ പോലെ തോന്നില്ലേ? അതെ, നീരാളി എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയങ്കര പ്രത്യേകത എന്ന് പറയണം. കാരണം ലാലേട്ടൻ്റെ ഈ അടുത്ത കാലത്ത് വന്ന മാറ്റം, ഒടീനാണ് ഇറങ്ങുന്ന എല്ലാവരും വിചാരിച്ച്, പക്ഷെ ആ മാറ്റത്തിൽ നമ്മൾ അദ്ദേഹത്തെ കാണുന്ന നീരാളിയിലൂടെയാണ് അല്ലേ? അതായിരിക്കും ഒരു പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. പാർവതി, നീരാളി ഒക്ടോപ്പസ് അല്ലേ? എന്താണ് നീരാളി എന്ന ടൈറ്റില്? എന്തെങ്കിലും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ? ഈ ടൈറ്റിൽ പോലെ തന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു സാധനം, ഒരു ത്രില്ലർ, ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ത്രില്ലർ ആൻഡ് ഒരു ട്രാപ്പ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാൻ പറ്റും. അതിൽ നല്ലൊരു സ്കേറി ആയിട്ടുള്ള എലിമെൻസ് ഉണ്ട്, ഫണ്ണി ആയിട്ടുള്ള എലിമെൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്, എൻ്റർടൈനിങ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. സോ ഇത് നമുക്ക് മലയാളത്തിൻ്റെ ഒരു കാര്യമേ നമ്മൾ പറഞ്ഞുള്ളൂ, തമിഴിലാണെങ്കിൽ കമൽഹാസൻ സാറും അതുപോലെ തന്നെ അജിത്തും ഒക്കെ ആയിട്ട് അഭിനയിച്ച ഒരാളാണ് ഈ നിൽക്കുന്നത്. കമൽഹാസൻ സാറുമായിട്ട് ഉത്തമ വില്ലൻ എന്ന സിനിമയിലായിരുന്നു അല്ലേ പാർവതി? ആൻഡ് അജിത് സാറുമായിട്ട് എന്നെ അറിഞ്ഞാൽ യെസ്. പാർവതിക്കുള്ളൊരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴിലെടുത്താലും മലയാളത്തിലെടുത്താലും എല്ലാം നല്ല ടോപ്പ് ഹീറോസിനിടെ വന്നിരിക്കുന്നത്. മോഹൻലാൽ പടത്തിന് കേരളത്തിൽ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. അപ്പം നാച്ചുറലി ഒരുപാട് പേര് ആ പടം കണ്ടിരിക്കുന്നു. യു ആർ ലക്കി. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം ശ്രീവരാഹം കുളത്തുങ്കര റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ വരദാനമാണ്. എന്നാൽ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യവും ഒക്കെ നൽകണമെങ്കിൽ നല്ലൊരു ബഡ്ജറ്റ് അതിലേക്കായിട്ട് പെർ മന്ത് മാറ്റിവെക്കണം. ഇവിടെ ഇതാ വളരെ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞ് അതിഥി എത്തുകയാണ്. അപ്രതീക്ഷിതമെന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസിൻ്റെ കോമഡിയുടെ ഹാർമണി അറിയുന്ന അവർ വെരി ഓൺ ടീം ഫോർ സ്റ്റാർസ്. മധുര സ്വപ്നങ്ങൾ ഉയലാടുന്ന സ്വർണത്തേരി, മൃദുലമോഹങ്ങൾ കവിത നെയ്യുന്ന തൽപ്പത്തിൽ, ഇതെവിടെ ചെന്ന് നിൽക്കുമെന്തോ? ഒരു മാസത്തെ പലചരക്ക് ബില്ല് 12,000 രൂപ. ദൂർത്തടി ദൂർത്തടി, ഭയങ്കര ദൂർത്തടി. എണ്ണ ഒരു മാസത്തേക്ക് 15 ലിറ്റർ. ഇവൾ ഇതിനകത്ത് എണ്ണ വെച്ച് വല്ല സ്വിമ്മിംഗ് പൂളും പണിഞ്ഞിട്ടേക്കുന്ന ഇത്ര എണ്ണയ്ക്ക്. ആകെ ഒരു വയറു പൊട്ടിയ ചാള പൊരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ 15 ലിറ്റർ. നാട്ടിൽ എല്ലാത്തിനും വില. വിലയില്ലാത്ത ഒരേ ഒരു സാധനമേ ഉള്ളൂ, മനുഷ്യന്റെ ജീവന്. ഒരു വിലയില്ല, അതാരും കാണുന്നുമില്ല. പെട്രോളിന്റെ വില എന്തിനാ കൂട്ടിയെന്ന് ചോദിക്കുമ്പോ അവരൊറ്റ ഡയലോഗാണ്, കക്കൂസ് പണിയാനെന്ന്. അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതിപ്പോ വില കൂട്ടി വില കൂട്ടി വില കൂട്ടി ഇന്ത്യ മഹാരാജ്യത്ത് കക്കൂസ് മാത്രം കാണത്തോളല്ല, വേറെ ഒന്നും കാണൂല, ഒന്നും കാണത്തില്ല. സന്ധ്യ സന്ധ്യ ഇറങ്ങി വന്നേ, ഇങ്ങ വാ വാ, നീ വാ. ഇതെന്താണ് ഇതെന്താണ്? കഴിഞ്ഞ മാസം അഡീഷണൽ 2 ബില്ല് എങ്ങനെ വന്നു? അത് പിന്നെ എന്റെ അച്ഛമ്മ ഉണ്ടായിരുന്നില്ലേ? എന്താ
എന്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ലേന്ന്. എടി സണ്ണി ലയോൺ എറണാകുളത്ത് വന്നിട്ട് പോയ ഇത്രയും ചെലവില്ലായിരുന്നു, എന്റെ അച്ഛൻ വന്നിട്ട് പോയപ്പോ ഇത്രയും ചെലവാ. ആ എന്റെ അച്ഛൻ ഇത്ര കോസ്റ്റിയാ. കറണ്ട് ബില്ല് വന്നിട്ടെ എത്ര? ഇത്തവണ കുറവാ, 2250 ഉള്ളു. 2250 രൂപേ? സന്ധ്യ, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? ഞാൻ ഉറങ്ങി കഴിയുമ്പോ നീ ലൈറ്റ് മൊത്തം ഇട്ട് റെക്കോർഡ് ഡാൻസ് വല്ലതും ഇവിടെ നടത്തുന്നുണ്ടോ? അപ്പൊ എനിക്ക് ടി വി ആണ്ടേ? ആവശ്യമില്ലാത്ത ചെലവുകൾ ഓരോന്ന് കൂട്ടി 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 വെക്കും. പിന്നെ തോണ്ടാതാ? പിന്നെ തോണ്ടാതാ? എന്ത്? എല്ലാരും ചോദിക്ക. എന്താ ചോദിക്കാത്ത? എല്ലാരും എന്താ ചോദിക്കണേന്ന്? എല്ലാരും ചോദിക്കുന്നില്ലേ, പിന്നെ ഞാനെന്തിനു ചോദിക്കുന്നു? എല്ലാരും ചോദിക്കാ, എല്ലാ ചോദിക്കാം. എന്താ എന്താ വിശേഷം? സുഖാണെന്ന്? നിങ്ങളുടെ വിശേഷം ഇല്ല. പിന്നെ എന്റെ വിശേഷം എന്താണ്? എല്ലാരും ചോദിക്കാണേ പച്ചമാങ്ങ തിന്നണല്ലേന്ന്. പച്ചമാങ്ങ നിന്നെ നീ എന്തോന്ന് വവ്വാല്? അതല്ല, നമുക്കൊരു കുഞ്ഞു വേണ്ടേ. എന്താ പറഞ്ഞ? കുഞ്ഞു വേണ്ടേ? കുഞ്ഞാ? എടി നമ്മൾ സെറ്റിലാവട്ടെ, നല്ല നല്ലൊരു വീടൊക്കെ വെച്ച് നമ്മളൊരു നിലയിലാവുമ്പോ ഒരു കുഞ്ഞു മതി. ഇപ്പോഴത്തെ ഓരോ ഫീസുകളൊക്കെ കേട്ടെങ്കിൽ എന്റെ പൊന്നോ ഞാനുണ്ടാവോ? ഈശ്വര സന്ധ്യ കേട്ടോ, എന്താടാ പതിവില്ലാതെ ഇങ്ങോട്ട്? ഇതൊരു വിഷയം കേട്ടാ. എന്ത്? കല്യാണമായി. അതെ, അടിപൊളി. അതിരി എവിടുന്ന് പെണ്ണ്? പെണ്ണ് കൊല്ലത്ത്. കൊല്ലത്തുനിന്നാ? എടാ ഇത് എന്ന് കല്യാണം? കല്യാണം അടുത്ത മാസം. അടുത്ത മാസം? ഓ, അടുത്ത മാസം ഡേറ്റ്? 28. 28-ാം തീയതി. പെണ്ണിന്റെ ഫോട്ടോ ഉണ്ട്? ഉണ്ടാ. ഡാ ഓ, എനിക്ക് കല്യാണത്തിന് മൊത്തം എത്ര രൂപ ചെലവ് വരും? ഫുള്ള് കാറ്ററിങ് എല്ലാം അടക്കം ഒരു 5-6 ലക്ഷം രൂപ ചെലവ് വരും. എത്ര? 5-6 ലക്ഷം രൂപ വരും. അതിനുള്ള മുതലൊന്നുമില്ല, 10-250 കൊടുത്തിട്ട് വിളിച്ചോട്ട് പോടാപ്പ. ഇപ്പൊ ഞാൻ എന്തൊരു പറയാം, അതായത് നമുക്ക് ലാഭം. പിന്നെ എന്താ ബാക്കിയുള്ള കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അച്ഛനും അമ്മയ്ക്കും ഭയങ്കര നിർബന്ധം, അവർക്കൊരു പേരക്കുട്ടിയെ ലാളിക്കണമെന്ന്. നമ്മള് സംസാരിച്ച് ആദ്യമേ ഒരു കുഞ്ഞ് വേണം എന്നാണ് നമ്മളെ തീരുമാനം. നീ ഈ ലോകത്തെങ്ങും അല്ലേ ജീവിക്കുന്നത്? എന്താ എടാ ഇപ്പോഴത്തെ നാട്ടിലെ അവസ്ഥ വെച്ച് ഒരു കുഞ്ഞിനെ നീ അങ്ങനെ പോറ്റും? എടാ ഒരു ഫാമിലി പ്ലാനിംഗ് ഒക്കെ വേണം നമുക്ക്, മനസ്സിലായില്ലേ? കുട്ടിയൊക്കെ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റിലാവണം, എന്നിട്ട് കുട്ടികൾ പാടുള്ളൂ. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. ഞാൻ തന്നെ ഇപ്പൊ 2 വർഷം കഴിഞ്ഞിട്ട് എന്റെ വിൽ പവറാണത്, എന്റെ ഫാമിലി പ്ലാനിംഗ് ആണത്, എന്റെ പ്ലാനിങ് ഒരിക്കലും. രാവിലെ അവള് ഇത്തിരി ചക്കപ്പുഴുക്ക് തിന്നായിരുന്നു. അതായിരിക്കും എന്താന്നറിയ, രണ്ടു സൈഡേ ഭയങ്കര തലകറക്കം പോലെയൊക്കെ ആയിരുന്നു. ഇന്നൊന്നും തിന്നാനൊന്നും തോന്നല്ല. അപ്പൊ ഞാൻ അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പൊ അമ്മ പറഞ്ഞു രാവിലെ ഛർദ്ദിക്കുകയാണെങ്കിൽ അമ്മേനെ വിളിക്കണം, അപ്പൊ മറ്റേതാണെന്ന് ഉറപ്പിക്കാന്ന് പറഞ്ഞേർഭിണിയാ. ഇത് എങ്ങനെ? ഇത് എങ്ങനെ? ഇത് എങ്ങനെ? ഇന്നലെ രാവിലെ കൊറിയറിൽ വന്നതാ ഞാൻ മേടിച്ചിങ്ങോട്ട് വിഴുങ്ങി. ഇത് നിന്റെ മാത്രം തെറ്റാണ്, നിന്റെ തെറ്റ്, നിന്റെ തെറ്റ്. ഇങ്ങോട്ട് നോക്ക്, ആരുടെ തെറ്റ്? നിന്റെ തെറ്റ്. എന്നെ ഇങ്ങ് മോത്ത് നോക്കിട്ട് പറ, മോത്ത് നോക്കിട്ട് പറ. ആരുടെ തെറ്റ്? സന്ധ്യ, നീ ഒന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ. സന്ധ്യ, ഞാൻ ഉണർന്നേനെ. ആവശ്യമില്ലാതെ കേറി പറയുന്ന എന്തിനാ? ആവശ്യമില്ലാതെ കേറി പറയുന്ന എന്തിനാ? ചേട്ടാ ഇങ്ങനെ ടെൻഷൻ ഒന്നും കാണിക്കില്ല, ഇത്തിരി സന്തോഷം പറ്റേ. സിനിമയിലാണെങ്കിൽ ഇപ്പൊ എടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് വട്ടം കറക്കിട്ട് ഒരു പാട്ടൊക്കെ കഴിഞ്ഞേനെ. ദൈവമേ, സിനിമയിലേ അവർക്ക് പ്രൊഡ്യൂസർ ഉണ്ട്, എനിക്ക് ആരും ഇല്ല. എടുത്തിട്ട് വട്ടക്കറക്കി കളിക്കാനെ പോലും എനിക്ക് വയ്യ. സന്ധ്യ, ഞാൻ ഒരു കാര്യം പറയാം. പറ, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. തൽക്കാലം നമുക്ക് ഈ കുഞ്ഞു വേണ്ട. പഠിക്കാൻ പറയാ, കാര്യം പറഞ്ഞിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണമെന്നല്ലേ പറഞ്ഞോളൂ. നീ ഒന്ന് ആലോചിച്ചോട്ടെ, എല്ലാം പ്ലാൻ ചെയ്ത് ഒരു കണക്കൂട്ടലിൽ പോണ ജീവിതമാണ്, അതെല്ലാം തകരാറിലാവും. നീ ഒന്ന് സമാധാനത്തോടെ ആലോചിച്ചു, സമാധാനമായിട്ട് ആലോചിക്കും. ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കും, നമുക്കൊരു നല്ലൊരു അവസ്ഥ വരട്ടെ, അപ്പോഴത്തേക്ക് മതി കുഞ്ഞുങ്ങളൊക്കെ. അതുകൊണ്ട് കുഴപ്പം, നിന്റെ ഒരു താരം പറഞ്ഞു എടുത്തു ചാടി നിന്റെ തന്തയും തള്ളേന്തോ വരുന്നു. എന്റെ മോക്ക് തന്നെ വവ്വാൽ ഒത്താത്ത ആപ്പിള്, മുന്തിരി, പേരക്ക, ഇതെല്ലാം അമ്മ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ പെട്ടെന്ന് ഇങ്ങോട്ട്? അല്ല, എന്റെ മോളിങ്ങനെ വിശേഷമായിട്ട് ഇരിക്കല്ലേ. ഇനി ഞങ്ങള് പയറ് കാണാൻ ചടങ്ങും കഴിഞ്ഞ് കുഞ്ഞിന്റെ നൂലിയെട്ടും കഴിഞ്ഞേ പോവത്തള്ളു.
അച്ഛൻ കണ്ട ഉടനെ അങ്ങ് പോവായിരിക്കും. ഞാനിങ്ങനെ വീട്ടിലോട്ട് പോന്നത് എനിക്ക് നിക്കല്ലയോ. ഒരു കാര്യം ചെയ്യേ, അളിയനെന്തേ? അയ്യോ, അവന് അങ്ങനെ ഓടിച്ചാടി വരാൻ പറ്റുമോ? മോഹൻലാൽ ഫാൻസിന്റെ പ്രസിഡന്റ് അല്ലേ. വലിയ കാര്യമോ? വലിയ കാര്യം, നല്ല നിലയിൽ നിൽക്കാം. ഞാൻ മീമാക്കാൻ ചന്തയിലോട്ട് പറഞ്ഞു വിട്ടു. ആരോ അവന്റെ ഇങ്ങനെ കവാലത്തിൽ ഒരു തപ്പ് തേപ്പ് കൊടുത്തു. അവനെ മുണ്ടഴിച്ച് അവന്റെ മുഖത്തിട്ടെ പടപഴയെന്നു ചാറടി പടിയോ. ആ പടിയും കളിച്ച് അവസാനം നാട്ടുകാരെല്ലാം കൂടെ തല്ലി ഒരു മൂലയ്ക്ക് തന്നു. ആണല്ലേ? പിന്നെ അതല്ല, അന്ന് അവനെ കൊണ്ട് വേറെ ഏതെങ്കിലും ഒരു പെണ്ണ് കെട്ടിച്ച ഇതൊക്കെ നന്നാവത്തില്ലായിരുന്നു. എങ്ങനെ പെണ്ണ് കെട്ടിക്കും? സുചിത്ര എന്ന് വേറെയുള്ള ഒരു പെണ്ണിനെ കിട്ടിയാലേ അവൻ കെട്ടുള്ളൂ. ബെസ്റ്റ് ചുരുക്കം പറഞ്ഞ അവൻ ഒരു മോഹൻലാൽ പ്രാന്തനാണ്. അയ്യോ മോഹൻലാല് പറയുമ്പോ ഭയങ്കര കൈയടി മറ്റേ പേപ്പറൊക്കെ ഊരി പറത്ത്. ഞാൻ പറയുമ്പോ പട്ടിത്താട്ടും പരിഹാസം. നീ പറയരുത്, നീ പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ വലിച്ചു കീറൂല, നിന്നെ നാലായിട്ട് വലിച്ചു കീറത്തേ ഉള്ളൂ. അളി അങ്ങനെ കളിയാക്കാൻ വേണ്ട, നോക്കളെ എന്നെ കണ കറക്റ്റ് മോഹൻലാലല്ലേ അറിയാം. മോഹൻലാലിന്റെ സാമ്പിൾ കുപ്പിയോളും. ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് വന്നത്. പിന്നെ എനിക്ക് ഒറ്റ അഭിപ്രായം ഉണ്ട്, ജനിക്കാൻ വന്ന അളിയന്റെ കുഞ്ഞിന് ഞാൻ ഉഗ്ര ഒരു പേരുണ്ട്. വിവരമില്ലെങ്കിലും എന്റെ മോൻ എന്താ പേര്? മംഗളശ്ശേരി നീലകണ്ഠൻ. നല്ലൊരു പേര് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. അകത്തോട്ട് എന്റെ മോക്ക് വല്ല ആഹാരം കഴിക്കും. ഇവനെ ഇവനെ അധികം ആയുസില്ല, ഞാൻ തന്നെ തീർക്കും ഇവനെ. എടുത്തോണ്ട് പോകുന്നു. ചേച്ചി ചേച്ചി, ആരാ ആരാന്ന് ചെവി കേക്കത്തില്ലേ? ആരാന്ന്? ഞാൻ ഈ വീട്ടിലെ അളിയനാണ്. ഈ അളിയനെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഈ പറയുന്ന താനാരാ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. എന്താണിത്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? സത്യം അഴിഞ്ഞു വീണ കോശഭാരം. എന്ത്? അഴിഞ്ഞു വീണ കേശഭാരം. നടപ്പിലും ചിന്തയിലും ഒരു ദൈവികത്വമായ എന്തോ ഒരിത്. എന്താ കുട്ടിയുടെ പേര് എന്നൊക്കെ പറയണമെങ്കിലേ കാണുന്ന കണ്ണു പൊട്ടനായിരിക്കണം. ഇത് മറ്റേ കളിക്കാൾ ആരനെ അഴിച്ചുവിട്ടാലിരിക്കുന്ന ഒരു പെണ്ണ് പാടുന്നുണ്ട്. ഞാൻ ഈ ചേച്ചിയുടെ വീട്ടിൽ വന്നതിന് മറുപടി ഞാൻ പറയുന്നില്ല. ഞാൻ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണോ മാഷേ? എന്താണാവോ ഈ കുട്ടിയുടെ പേര്? ക്ലാര. ക്ലാരേ, നമുക്ക് നഗരങ്ങളിൽ പോയി മുന്തിരിവള്ളിയുടെ ഇടയ്ക്ക്. അതിനിവിടെ മുന്തിരിവള്ളികളൊന്നും ഇല്ലല്ലോ. അതിപ്പോ കാച്ചിലുള്ളി ആയിരുന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം, ഒന്നും കുഴപ്പമില്ല. വെടിവെച്ചാ പൊട്ടാത്ത പാറയെ നീ ഒന്ന് കുലുക്കി. പകരം നിനക്ക് എന്താണ് വേണ്ടത്? ആസാന്റെ മുഖത്തിരിക്കുന്ന ആ കറുത്ത കണ്ണട. ഒരു കണ്ണാടി കൊടുത്തുണ്ട്, ഉഗ്ര സാധനം. കൂടെ പോരുന്നോ? ജീവിക്കാനുള്ള മോഹം കൊണ്ട് പറയുക, എന്നെ കൊല്ലാതിരുന്നുകൂടെ. എന്താ കൈവിറക്കുന്ന? അടിച്ചില്ലേ രാവിലെ? അടിക്കാത്തോണ്ടല്ല, അഭിനയിക്കുമ്പോ നഖം വരെ അനങ്ങണമെന്നാണ് ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അളിയൻ എന്റെ പെങ്ങളെ സ്നേഹിക്കുന്ന പോലെ ക്ലാരയ്ക്കും എന്നെ സ്നേഹിക്കാമോ? നിന്നെ ഞാൻ നല്ലപോലെ സ്നേഹിച്ചു തരാടാ. നിന്റെ അന്തകം മുണ്ടക ശേഖരൻ. ക്ലാര എന്ത്? ക്ലാര അല്ല, ചേച്ചിനെ കുറച്ച് നെയ്യ് മേടിക്കാൻ വന്നതാ. ആ ഞാനേ അവളെ കൊടുത്ത് വൈകിട്ട് അങ്ങോട്ട് വിട്ടേക്കാം നെയ്യ്. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് ഇവിടെ ഒരു തന്നെ നെയ്യ് എടുക്കാമുണ്ട്. അതുകൊണ്ട് ചെല്ലു 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 ചെല്ലു, ഒരു തന്നെ നെയ്യ് എനിക്ക് എടുക്കണം. ഉറപ്പിക്കാമോ? എന്ത് ഉറപ്പിക്കാമോ? ഊതരുതേ, ഊതിയ തീപ്പരി പാറും. അടിച്ചത് അനക്കിരി കേട്ടാ പൂപ്പോയിന്റെ വക ഒരു കുതിരപ്പവൻ. എല്ലാരും വന്ന് എനിക്ക് പ്രത്യേക കാര്യം പറയാനുണ്ട്. 7 മാസം കഴിയുമ്പോ വയറ്റി പൊങ്കാല. അത് കഴിയുമ്പോ എന്റെ നെഞ്ചത്ത് പൊങ്കാല. അതല്ലടാ, 7 മാസം കഴിഞ്ഞ് വയറ്റ് പൊങ്കാല കഴിഞ്ഞ് ഞങ്ങൾ ഒച്ചു തന്നെ വിളിച്ചോട്ടു. വേറെ പ്രസവം ഒക്കെ അവിടെ എവിടെ വിളിച്ചോട്ടു? ആ ഗ്രാമത്തിലോട്ടോ? ഈ പട്ടണത്തിൽ നല്ല ആശുപത്രി എടുക്കുമ്പോൾ അങ്ങോട്ട് അവിടെ കൊണ്ടുപോകണം. ഇവിടെ പ്രസവം കഴിഞ്ഞ് കുഞ്ഞിന്റെ ദൂരയിട്ടും കഴിഞ്ഞ് നമ്മളെല്ലാം ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. അത് ശരിയാ. നിങ്ങൾ കൊച്ചിന് എന്തെങ്കിലും പേര് കണ്ടുവച്ചിട്ടുണ്ടാടി? ഞാനൊന്നും കണ്ടുവച്ചിട്ടില്ല. കൊച്ചാൻ കൊച്ചാണെങ്കിൽ എന്റെ അപ്പൂപ്പന്റെ പേരിടണം. ആ കൊച്ചിന്റെ മുഖത്തൊക്കെ എങ്ങനെ മാമാ കണ്ടംകോരൻ എന്ന് വിളിക്കണത്? അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. എന്റെ മുത്തച്ഛിയുടെ പേര് മതി. എന്തോന്ന്? എന്റെ മുത്തച്ഛിയുടെ പേര് മതി. ഇരവിയാ? ഇരവി. ഇരവിയും കുഴവിയും മത്തളൊക്കെ ഞാൻ അഴിച്ച് പൊട്ടിക്കുന്ന.
നമ്മളെ കുഞ്ഞിന് ഗുരുവായൂർ കൊണ്ടുവച്ച് വേണം ചോറ് കൊടുക്കാൻ. എനിക്കൊരു നേർച്ച ഉണ്ട് മോനെ, എന്റെ കൊച്ചുമോനെ എന്നെ മടിയിരുത്തി തന്നെ ചോറ് കൊടുക്കണമെന്ന് എനിക്ക് നേർച്ചയുണ്ട്. ആന്താടി അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ കൊണ്ടുപോരെന്ന് എനിക്കറിയാം. എനിക്കൊരു സംശയം, ഞാൻ വന്ന നേരം തൊട്ട് ശ്രദ്ധിക്കുകയാണ്, ഈ കീരിക്കാടൻ ജോസനെ കണ്ട സേതുമാധവനെ പോലെ എന്തളി അളിയ നിൽക്കണം, ഒരു ബന്ധമില്ലാതെ. നീ എന്താന്ന് വെച്ചാൽ കാര്യം പറയാം, ഞാൻ കുറെ നേരം എടുത്ത് നിങ്ങടുത്ത് പറയാണ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാര്യം പറയാണ്, അപ്പം ഇപ്പോഴാണ് പറ്റിയ അവസരം, അതുകൊണ്ട് ഞാൻ പറയാം, ഈ ഈ കുട്ടി വേണ്ടെന്നാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു തീരുമാനം. ആ തൽക്കാലം ഈ കുഞ്ഞ് വേണ്ടാന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ. എന്തിനു സംസാരമാണ് ഞങ്ങളെ മുഖത്ത് നോക്കി സംസാരിച്ച? അമ്പലങ്ങളായ അമ്പലങ്ങൾ മൊത്തം കയറി ഇറങ്ങി നേർച്ചയും വഴിപാട് കാഴ്ചയുമായിട്ട് കയറി ഇറങ്ങി നടക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത കേൾക്കുന്നത്. അപ്പോഴാണ് ഞങ്ങൾ ഓടി ഇങ്ങോട്ട് വന്നത്. ആ ഞങ്ങളെ മുഖത്ത് നോക്കി ഇതിലേക്ക് എങ്ങനെ പറയാൻ തോന്നില്ല, അതും ഇതുവരെ മുഖം കാണാത്ത കുഞ്ഞിനെ വേണ്ടിട്ട്. ആ കുഞ്ഞിനെ വേണ്ടത് എങ്ങനെ മനസ്സ് മാത്രം അതിലേക്ക്. നീ ഇവിടെ അറിഞ്ഞോണ്ടാണ് പറഞ്ഞു കേട്ടില്ലെന്ന്? ഞാനല്ല അമ്മ, ചേട്ടന്റെ ഇഷ്ടത്തിനല്ല, എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടാണ്. ഞാനെന്താ ഇങ്ങനെയും കൂടെ വിചാരിച്ചിരുന്നെങ്കിലേ നിനക്ക് ഇങ്ങനെ വാദമൊക്കാൻ വേണ്ടി നീ ഭൂമി കാണത്തില്ലായിരുന്നു അറിയാവോ? അറിയാ, നിങ്ങൾ എല്ലാരും മുമ്പ് ഞാനാണ് കോമാളി എന്ന് പറഞ്ഞുകൊണ്ടിടണം. ഇപ്പൊ സത്യം പറഞ്ഞ അളിയനാണ് അളിയ കോമാളി, പോയി ചത്തൂടെ അളിയാ. മനുഷ്യ ജീവിതത്തില് അപ്രതീക്ഷിതമായി കടന്നു വരുന്ന അതിഥികളാണ് കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങളെ നമ്മൾ ഒരിക്കലും വേണ്ടെന്ന് വെക്കരുത്. വേണ്ടെന്ന് വെച്ചാൽ ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ അത് കിട്ടില്ലെന്ന് വരും. അതോർത്ത് ജീവിതകാലം മുഴുവൻ നിങ്ങൾ കരയേണ്ടിയും വരും. ഓർക്കടാ ഡാ, ദൈവമായിട്ട് എന്ന ജീവനെ മനുഷ്യനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല മക്കളെ. തെറ്റാ എല്ലാരും പറയണേട്ടാ, എന്റെ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കല്ലേട്ടാ, പ്ലീസ്. എടി ഞാൻ എന്ത് പറഞ്ഞതിന്? എനിക്ക് ആഗ്രഹമില്ലായിട്ടൊന്നും അല്ല. ഞാനെങ്കിൽ ഇത് കിടന്ന് കഷ്ടപ്പെടുന്നൊക്കെ എന്തിനാ പിന്നെ? എന്റെ കുഞ്ഞ് സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കണം, അതിനുള്ള സ്റ്റാൻഡ് എനിക്ക് ആവുന്ന വരെ എന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. ഇനിയിപ്പൊ നിങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചിരിക്കും ദൈവം തന്നേലേ എന്ന് പറഞ്ഞാൽ ഞാനും റെഡി തന്നെ സ്വീകരിക്കാം. എന്തത്? ഞാനും റെഡി തന്നെ സ്വീകരിക്കാം, പിന്നെ എന്ത് കുഴപ്പം? കോടളിയാക്കായി, ഇപ്പോഴാണ് ശ്രീനിവാസ ലാലേട്ടന്റെ അടുത്ത് പറഞ്ഞ ഒരു ഡയലോഗ് എനിക്ക് പറയാനുള്ളത്. എന്തളിയാ? എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയം ഉണ്ട് അളിയാ. എങ്ങും പോയേക്കരുത്, ടീം ഫോർ സ്റ്റാർസിന്റെ ജഡ്ജ്മെന്റ് ആണ് ഞങ്ങൾ അറിയാൻ പോകുന്നത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഹെൽമെറ്റ് എവിടെ? എന്താ അച്ഛൻ എന്നെയും പെട്ടിയടിക്കാനുള്ള പരിപാടിയാണോ? എടാ ഞങ്ങള് പോലീസുകാർ ഹെൽമെറ്റ് ഇല്ലാതെ വരുന്നവരെ പെട്ടിയടിക്കാതെ വിട്ടാലുണ്ടല്ലോ, അവരെയൊക്കെ പിന്നെ പെട്ടിയിലാക്കി വീട്ടിൽ കൊണ്ടുവരേണ്ടി വരും. ടിക്കറ്റ് ബുക്ക് ചെയ്യണം അമ്മേ. എന്തിനാടാ ഈ പ്രൈവറ്റ് ബസ്സിലൊക്കെ പോകുന്നേ, വല്ല സർക്കാർ വണ്ടിയിലും പോയിക്കൂടെ? അച്ഛാ മറ്റന്നാളാണ് ഇന്റർവ്യൂ, അല്ലാതെ അടുത്ത മാസമല്ല. ഒന്നും പറയണ്ട, രാവിലെ ഷേവ് ചെയ്ത കാളാ പൂളാ കീറിപ്പോയി, എനിക്ക് ചെറിയ കൈവിറകളുണ്ട്. അതാ നാണമില്ലടാ ഈ ഷഡ്ഡിയും പുറത്ത് കാണിച്ച് നടക്കാൻ. ഇത് ബ്രാൻഡഡ് ആണ് ബ്രോ, കാശ് കൊടുത്ത് മേടിച്ചാൽ 10 പേര് കാണണ്ടോ? സാറിന് എന്താ പണി? ഞാൻ രാഷ്ട്രീയത്തില്. ആ അപ്പൊ പറഞ്ഞു വരുമ്പോ നമ്മള് രണ്ടുപേരും ഒരേ വള്ളത്തിലെ സഞ്ചാരികളാ. എല്ലാ ബിസിനസ് ആണല്ലോ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. നിങ്ങൾ എടുത്തിരിക്കുന്ന അപ്രതീക്ഷിതം എന്ന പ്രമേയത്തില് പല വീടുകളിലും നടക്കാറുള്ള ഒരു ആംഗിളിലോട്ടാണ് നിങ്ങൾ തിരിഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഹസ്ബൻഡും വൈഫുമായിട്ട് നിങ്ങളുടെ ഒരു കെമിസ്ട്രി, നിങ്ങളും സൂര്യയായിട്ട് ചെയ്ത ആ കെമിസ്ട്രി നന്നായിട്ട് വർക്കൗട്ട് ആയിരുന്നു, നന്നായിട്ടുണ്ട്. അത് ഒരിടത്തും ആർട്ടിഫിഷ്യലായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ മാത്രമല്ല ഇത് ഇങ്ങനൊരു സീരിയസ് മാറ്ററാണ്, അതിനകത്ത് ഒരു വെർബൽ ഹ്യൂമറെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിനൊരു എനർജി കൊണ്ടുവരാൻ ലൈഫ് വരാനായിട്ട് അളിയനെ മോഹൻലാലാക്കി കൊണ്ടുവന്ന് വളരെ നന്നായി. അത് നമുക്കൊട്ടും ബോറടിച്ചുമില്ല, ഒരു ഗോഷ്ടിയായിട്ടോ ആർട്ടിഫിഷ്യലായിട്ടോ തോന്നിയതുമില്ല. ടോട്ടൽ നന്നായിരുന്നു. സജിൻ അവതരിപ്പിച്ച കഥാപാത്രം പ്രേക്ഷകരിൽ ചിലർ പറയും അതൊരു പിശുക്കൻ്റെ കഥാപാത്രമാണെന്ന്. പക്ഷെ ഞാൻ പറയും ബഡ്ജറ്റ് നോക്കുന്ന ഒരു കഥാപാത്രമാണ് സജിൻ്റേത്. ഏതൊരു ഗൃഹനാഥനും ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ് ഇവിടെ ആ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള നല്ല രസകരമായിട്ടുള്ള ഇൻട്രാക്ഷൻ ആയിരുന്നു. വെരി ഗുഡ്. അതിനുശേഷം പ്രസാദും ശർമ്മയും കൂടെ അമ്മയും അച്ഛനുമായിട്ട് വന്നു, പിന്നെ ജിഷോയുടെ വരവും കൂടെ ആയി, പിന്നെ സജിയുടെ ആ നമ്മുടെ ക്ലാരയും കൂടെ വന്നപ്പോൾ പ്രേക്ഷകർക്ക് ഒരുപാട് ചിരിക്കാൻ വകയായി. ഓൾ ദി ബെസ്റ്റ് ഫോർ സ്റ്റാർസ്. റിമി, ഇവിടെ അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്നത് ഒരു കൊച്ചായിരുന്നു. നിങ്ങൾ പറഞ്ഞേക്കുന്നതിൽ ഒത്തിരി കാര്യമാണ്, കാരണം നമ്മൾ എത്ര പ്ലാൻ ചെയ്തിട്ട് കൊച്ചു വേണ്ട എന്ന് തീരുമാനിക്കുന്നവരുടെ എത്ര കൺട്രോളിലാണെങ്കിലും ദൈവം അവിടെ കൊടുക്കേണ്ടതാണെങ്കിൽ അവിടെ കൊച്ചു വന്നിരിക്കും. ഇനി
കല്യാണം കഴിയുമ്പോ തൊട്ടേ കൊച്ചു വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചിലപ്പോൾ ദൈവം കൊടുക്കത്തില്ല. പക്ഷെ സജിൻ എന്ന് പറയുന്നത് ആ കൊച്ചിനോടുള്ള ദേഷ്യം കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല, പക്ഷെ വളരെ കൃത്യമായിട്ട്, പക്ഷെ ഇച്ചിരി ഓവർ പിശുക്കനായിട്ട് നമുക്ക് തോന്നും. പിന്നെ മൊത്തത്തിൽ ഒരു കൊച്ചു സ്കിറ്റ് ആണെങ്കിലും ഉണ്ട്, എന്നാ കഥയിൽ കാര്യം ഉണ്ട് താനും, ഒത്തിരി വലിച്ചു നീട്ടിയില്ല, ഉള്ളത് നല്ല രസമായിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്തു. ജോക്സ്, സ്ഫടികം ചിത്രത്തിൽ ചാക്കോമാശ് പറഞ്ഞ പോലെ ഈ ഭൂഗോളത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സ് ആണ്. കുടുംബത്തിന്റെ മാത്തമാറ്റിക്സ് തെറ്റുന്ന നിലയിൽ വരുമ്പോൾ കുടുംബനാഥനുണ്ടാകുന്ന ഒരു ടെൻഷൻ, അത് സജിൻ നല്ലപോലെ അത് പ്രകടിപ്പിച്ചു. ഒപ്പം ജിഷയുടെ ക്യാരക്ടർ, മോഹൻലാൽ ക്യാരക്ടർ വളരെ നന്നായി പ്രസന്റ് ചെയ്തു. ജിഷയും ആ സംഭവത്തെ അവരുടെ മാതാപിതാക്കൾ ചേർന്ന് പ്രോത്സാഹിപ്പിച്ചു. ഒരു ജീവന്റെ വിലയെപ്പറ്റി വളരെ വ്യക്തമായ രീതിയിൽ ആ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ചു. തീർച്ചയായും നമ്മുടെ അടുക്കളയിലേക്ക് നമ്മുടെ ചിന്തകളെ ഒന്ന് പായിക്കുവാൻ ഈ സന്ദേശം തീർച്ചയായും ഉപകരിക്കും. നന്നായി വരട്ടെ, എല്ലാവിധ ആശംസകളും. താങ്ക് യു, താങ്ക് യു സോ മച്ച്. എന്നാൽ ഇവരുടെ ഇന്നത്തെ ഒരു പെർഫോമൻസ് ഇംപ്രസീവ് ആണോ പാർവതി? ഡെഫിനറ്റ്ലി, ഡെഫിനറ്റ്ലി. ഐ മീൻ ഇറ്റ് ഇസ് കോമിക്കൽ, ആ കോമിക്കൽ മാത്രമല്ല പക്ഷേ ഭയങ്കര റിയലിസ്റ്റിക് ആൻഡ് എന്താ പറയുക, എനിക്ക് തന്നെ ഇങ്ങനത്തെ ഒരു ഈ ബഡ്ജറ്റിനൊരു പോയിന്റ് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. ഞാൻ തന്നെ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അതെല്ലാം. സോ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഗ്രേറ്റ് തീം ആൻഡ് വെരി വെരി എൻ്റർടൈനിങ്. സോ നല്ലൊരു മെസ്സേജും നല്ല കോമിക്കലും, ഐ തിങ്ക് നല്ലൊരു കോമ്പിനേഷൻ. ആൻഡ് ദ മോഹൻലാൽ പാർട്ട് വാസ് റിയലി നൈസ്. ഓക്കെ, സൂപ്പർ. ഇന്നത്തെ ഇവരുടെ ഈ ഒരു അപ്രതീക്ഷിതമെന്ന റൗണ്ടിലെ പെർഫോമൻസിന് ഇനി എങ്ങനെയാണ് മാർക്സ് എന്നാണ് നമ്മളിപ്പോൾ അറിയാൻ പോകുന്നത്. റിമി ഓൺ 25, 24. ടീം ഫോർ സ്റ്റാർസിന്റെ ഇന്നത്തെ ഈ ഒരു ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 95/100. സൂപ്പർ. ഇവിടെ ഇതാ കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ ഒരു കള്ളനും പോലീസും മുഖാമുഖം നേരിട്ട് ഒരു വീട്ടിൽ എത്താൻ പോവാണ്. പോപ്പിയാണ് എത്തുന്നത്, മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഹെൽമെറ്റ് എവിടെ? എന്താ അച്ഛൻ എന്നെ പെട്ടിയടിക്കാനുള്ള പരിപാടിയാണോ? എടാ, ഞങ്ങള് പോലീസുകാർ ഹെൽമെറ്റ് ഇല്ലാതെ വരുന്നവരെ പെട്ടിയടിക്കാതെ വിട്ടാലുണ്ടല്ലോ, അവരെയൊക്കെ പിന്നെ പെട്ടിയിലാക്കി വീട്ടിൽ കൊണ്ടുവരേണ്ടി വരും. ടിക്കറ്റ് ബുക്ക് ചെയ്യണം അമ്മേ. എന്തിനാണ് ഈ പ്രൈവറ്റ് ബസ്സിലൊക്കെ പോകുന്നേ? വല്ല സർക്കാർ വണ്ടിയിലും പോയിക്കൂടെ? അച്ഛാ, മറ്റന്നാളാണ് ഇന്റർവ്യൂ, അല്ലാതെ അടുത്ത മാസമല്ല. രാവിലെ ഷേവ് ചെയ്ത കാളാമ്പൂള കീറിപ്പോയി, എനിക്ക് ചെറിയ കൈവിറകളുണ്ട്. നാണമില്ലടാ, ഈ ഷഡ്ഡിയും പുറത്ത് കാണിച്ച് നടക്കാൻ. ഇത് ബ്രാൻഡഡ് ആണ് ബ്രോ, കാശ് കൊടുത്ത് മേടിച്ചാൽ 10 പേര് കാണുന്നുണ്ട്. പണി ഞാൻ രാഷ്ട്രീയത്തില്. ആ, അപ്പൊ പറഞ്ഞു വരുമ്പോ നമ്മള് രണ്ടുപേരും ഒരേ വള്ളത്തിലെ സഞ്ചാരികളാ. എല്ലാ ബിസിനസ് ആണല്ലോ. രണ്ടാം സമ്മാനം കരിക്കിനേത് സിൽക്ക് വില്ലേജ് യോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 1,00,000 രൂപ. സത്യസന്ധതയാണ് ഈ ഒരു ഭൂമിയിലെ ജീവിതത്തിലെ ഏതൊരാളുടെയും ഏറ്റവും വലിയ സമ്പാദ്യം. വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറിന്റെ വീട്ടിലേക്ക് ഒരു പെരും കള്ളൻ ഇവിടെ ഇതാ ഓടിയെത്തുകയാണ്. ഇവര് തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് കാണുമ്പോഴുള്ള കമ്മ്യൂണിക്കേഷനും കൺഫ്യൂഷൻസും ഒക്കെയായിട്ട് കള്ളനും പോലീസും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. കോമഡി സ്റ്റാർ സീസൺ 2 ഈ ഒരു വേദിയിൽ ഏറ്റവും കൂടുതൽ എനർജറ്റിക് പെർഫോമൻസ് സമ്മാനിച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രിയ ടീം പോപ്പി. അറിയാവുന്ന കാക്കിയെ കണ്ടാൽ ഒഴിഞ്ഞു മാറണം മനിയ, ഇല്ല നാറി പോകുമെന്തനിയ. അത് ജനിച്ച കുറ്റമോ വളർന്ന കുറ്റമോ, അത് ജനിച്ച കുറ്റമോ വളർന്ന കുറ്റമോ. അടുത്തറിയാവുന്ന കാക്കിയെ കണ്ടാൽ ഒഴിഞ്ഞു മാറണം മനിയ. എടാ, ഞാൻ കേറി വരുമ്പോ നീ ഈ പാട്ട് സ്ഥിരമായിട്ടിരുന്നത്, ഞാനൊരു പോലീസുകാരനായതുകൊണ്ടും എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ അച്ഛാ, ഇത് നമ്മുടെ കലാഭവൻ മണിച്ചേട്ടന്റെ പാട്ടാ. ആ വലിയ കലാകാരനോർത്തിട്ടാ ഞാനിത് ക്ഷമിക്കണത്, അല്ലെങ്കിൽ പുല്ലെല്ലാം ഞാൻ ഇപ്പൊ തല്ലിപ്പൊളിച്ച് കൊളത്തിലിട്ടേനെ. അല്ല, നീ ഇതെങ്ങോട്ടാ? ജംഗ്ഷൻ വരെ പോണം. എങ്ങനെ പോകുന്നു? ബൈക്കില്. ഹെൽമെറ്റ് എവിടെ? എന്താ അച്ഛൻ എന്നെ പെട്ടിയടിക്കാനുള്ള പരിപാടിയാണോ? എടാ, ഞങ്ങള് പോലീസുകാർ ഹെൽമെറ്റ് ഇല്ലാതെ വരുന്നവരെ പെട്ടിയടിക്കാതെ വിട്ടാലുണ്ടല്ലോ, അവരെയൊക്കെ പിന്നെ പെട്ടിയിലാക്കി വീട്ടിൽ കൊണ്ടുവരേണ്ടി വരും.
ഓട മൊത്തം കുണ്ടും കുഴിയ, അതിനൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. എടാ, ആ കുഴി വീണ് ചാകാതിരിക്കാനാ ഹെൽമെറ്റ് വെക്കാൻ പറയുന്നത്. എന്നാലും ആ കുഴി നന്നാക്കരുത്. അത് ഞങ്ങൾ പോലീസുകാരുടെ പരിധിയിൽപ്പെടുന്നതല്ല. എനിക്ക് മറ്റന്നാള് കോഴിക്കോട് KSEB ഇന്റർവ്യൂ ഉള്ള കാര്യം അമ്മ മറന്നോ? അയ്യോ, എടാ മറ്റന്നാളല്ല ഇന്റർവ്യൂ, അതിനിപ്പൊ നീ എങ്ങോട്ട് പോണു? വോൾവോ ബസ്സിന് ടിക്കറ്റ് ബുക്ക് ചെയ്യണം അമ്മേ. എന്തിനാണ് ഈ പ്രൈവറ്റ് ബസ്സിലൊക്കെ പോകുന്നത്? വല്ല സർക്കാർ വണ്ടിയിലും പോയിക്കൂടെ? അച്ഛാ, മറ്റന്നാളാണ് ഇന്റർവ്യൂ, അല്ലാതെ അടുത്ത മാസമല്ല. സർക്കാർ ബസ്സിൽ കയറാൻ മടി, സർക്കാർ ഹോസ്പിറ്റലിൽ പോകാൻ മടി, സർക്കാർ സ്കൂളിൽ വിട്ട് പിള്ളേരെ പഠിപ്പിക്കാനും മടി. പക്ഷെ എല്ലാവർക്കും സർക്കാർ ജോലി വേണം. ഇനി അഥവാ സർക്കാർ ജോലി കിട്ടിയാലോ, പിന്നെ ആ ജോലി ചെയ്യാനാ എല്ലാവർക്കും മടി. ഓ, ഇത്ര നാളും സത്യസന്ധതയോടെ ജോലി ചെയ്തിട്ട് നിങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി എന്തോ ഉണ്ടാക്കി. നീ പോയിട്ട് വരാൻ നോക്ക്, നീ ഉള്ള ചായ എടുത്ത്. എടാ പ്രഭാകരാ, നീ നാളെയല്ലേ ജോലിയും തീർന്ന് തൊപ്പി ഊരി വെച്ചേച്ചു വരുന്ന ദിവസം? അവിടെ സ്വീകരണം വല്ല ഉണ്ടോടാ? അയ്യോ അപ്പൂപ്പ, ഇത് അച്ഛനല്ല, ഞാനാ കുട്ടൻ. കുട്ടനായിരുന്നോടാ, കണ്ണ് നേരെ പിടിക്കുന്നില്ല മക്കളെ. മക്കളെ, നീ ആ ജംഗ്ഷനിലോട്ട് എങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ആ ഇക്കി ഇക്കി ബാങ്കിൽ കയറി എന്റെ അക്കൗണ്ട് ശരിയായൊന്നൊന്ന് നോക്കിയിട്ട് വരണേ. അയ്യോ അപ്പൂപ്പ, അത് ഇക്കി ഇക്കി ബാങ്ക് അല്ല, പിന്നെ ICICI ബാങ്ക്. അതിപ്പോ അങ്ങനെ കാക്കിയോ? അച്ഛൻ എന്തിനാ അങ്ങനെ ഇറങ്ങി നടക്കുന്നത്? അടുത്ത ആഴ്ച ഓപ്പറേഷൻ ഉള്ളതല്ലേ, പോയി കിടക്ക്, ഡോക്ടർ ഇപ്പൊ ചെക്കപ്പിന് വരും. അയ്യോ ഡോക്ടറോ, ഡോക്ടറുടെ കാര്യം പറഞ്ഞപ്പോ നാക്കെടുത്ത് വായിലിട്ടതേ ഉള്ളൂ. പിന്നെ നാക്കെടുത്ത് കണക്കിലിടാൻ പറ്റുമോ? സുഖമാണല്ലോ. ഓ, സുഖമാണ് മക്കളെ, സുഖമാണ്. നമുക്ക് അടുത്ത ആഴ്ച ഓപ്പറേഷൻ നടത്തണ്ടേ? കണ്ണൊക്കെ ശരിയാക്കണ്ടേ? ശരിയാവോ ഡോക്ടറെ? പിന്നെ അല്ല, ഡോക്ടറുടെ മുഖത്തിന് ഇതെന്തോ പറ്റിയതാ? ഓ, ഒന്നും പറയണ്ട, രാവിലെ ഷേവ് ചെയ്ത, കാളാ പൂളാ കീറിപ്പോയി. എനിക്ക് ചെറിയ കൈവിറവുണ്ട് അതാ. അയ്യോ, എനിക്ക് ഓപ്പറേഷൻ വേണ്ടേ? ഈ ഡോക്ടർ എനിക്ക് ഓപ്പറേഷൻ ചെയ്യണ്ട. ഡോക്ടർ കണ്ണിന്റെ ഡോക്ടറല്ലേ? അതെ. പിന്നെന്തിനാ ഈ മൂന്ന് കണ്ണട? ഇതെനിക്ക് ഷോർട്ട് സൈറ്റ് വരുമ്പോ വെക്കുന്ന കണ്ണട, ഇതെനിക്ക് ലോങ് സൈറ്റ് വരുമ്പോ വെക്കുന്ന കണ്ണട. അപ്പൊ ഈ വെച്ചിരിക്കുന്ന കണ്ണടയോ? ഈ രണ്ട് കണ്ണടയില്ലേ, ഇതെവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ എനിക്ക് ഈ കണ്ണട വെച്ച് തപ്പി നോക്കണം. ഇനി നീ ഇവിടെ നിന്നാലേ നിന്റെ ഡെഡ് ബോഡി തപ്പി നാട്ടുകാർ നടക്കേണ്ടി വരും. എനിക്ക് ഓപ്പറേഷൻ വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, ഇതെവിടെ ചെന്നാലും ഇങ്ങനെ തന്നെ, അവഹേളനം മാത്രം. ഓക്കെ, ബൈ. അയ്യോ, അശോകൻ സാറോ? അശോക് ഏട്ടാ, ദേ പ്രഭാകരൻ സാറ്. അല്ല, പ്രഭാകരൻ ചേട്ടാ, ദേ അശോകൻ സാറ്. സാർ, സ്റ്റേഷനല്ല വീടാ, അശോകൻ, അത് മതി. യൂണിഫോമിൽ വരുന്ന മേലുദ്യോഗസ്ഥൻ സുഹൃത്തായാലും സല്യൂട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റൂ. ആ, ഇത് തന്നെയാ നിന്റെ കുഴപ്പം. എടാ, ഞാൻ കൈക്കൂലി വാങ്ങി, രാഷ്ട്രീയക്കാർക്ക് വിടുവേല ചെയ്തു, അതുകൊണ്ടെന്താ, എനിക്കിന്ന് കാശുണ്ട്, രണ്ട് നില വീടുണ്ട്. കോൺസ്റ്റബിൾ ആയിരുന്ന ഞാൻ ദേ CA റാങ്കിൽ റിട്ടയർഡ് ആവാൻ പോകുന്നു. നീയോ? കോൺസ്റ്റബിൾ ആയി തുടങ്ങി ASI റിട്ടയർ ചെയ്യാൻ പോകുന്നു. വലിയ സമ്പാദ്യം ഒന്നും ഇല്ലെങ്കിലും മനസ്സമാധാനം ഉണ്ടല്ലോ സാർ, എനിക്കത് മതി. ആ, എന്തായാലും സാറോ വാ, നമുക്കൊരു ചായ കുടിച്ചിട്ട് വരിക. ഡാഡി ബ്രോ ഇങ്ങോട്ട് വരുന്നെന്നാണല്ലോ പറഞ്ഞത്. ബ്രോ, ഡാഡി ബ്രോ, യോ യോ, ഹായ് ബ്രോ, യോ യോ. ആ, ആരിത്? കഞ്ചാവ് സുഖുവാ ബ്രോ? കഞ്ചാവ് എന്ന് വിളിക്കരുത്, നാണക്കൻ സ്റ്റെപ്പ് സുഖുവാ. ഇത് ബ്രാൻഡഡ് ആണ് ബ്രോ, കാശ് കൊടുത്ത് മേടിച്ചാൽ 10 പേര് കാണണ്ടേ? ബ്രോ പോവാൻ നോക്ക്, കളിയാക്കാൻ മാത്രം അറിയില്ല, പാവം മലയാളി. നീ എന്താ ഇവിടെ? ഡാഡി, പെട്രോൾ അടിക്കാൻ ഒരു 2000 രൂപ തരാന്ന് പറഞ്ഞിട്ട് തന്നില്ലല്ലോ. ഓ സോറി മോനെ, വാ നമുക്ക് പോകുമ്പോഴേക്ക് പെട്രോൾ അടിക്കാം. അപ്പൊ ഓക്കെ പ്രഭേ, നാളെ അല്ലേ സെൻഡ് ഓഫ്, നമുക്ക് സ്റ്റേഷനിൽ കാണാം. നീ ടിക്കറ്റ് ബുക്ക് ചെയ്തില്ലേ? ഓ, ഇനി അത് വേണ്ടി വരില്ല അച്ഛാ. എന്താ? ജോലി കിട്ടണമെങ്കിലേ 3 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന്. 3 ലക്ഷം രൂപയോ? ആ, അച്ഛനെ ഉണ്ടോ തരാൻ? എടാ, നിന്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ഞാൻ ആകെ ടൈറ്റില്ല. ആ, എന്റെ കാര്യം വരുമ്പോ ആരേലും കാശില്ല. ദേ ഇപ്പൊ ഇവിടെ ഇറങ്ങിപ്പോയവൻ, അവന്റെ പേരിൽ 16 കേസാ. അവന് 3200 സ്ക്വയർ ഫീറ്റിൽ ഒരു വീട്. പോരാഞ്ഞിട്ട് അവന്റെ അച്ഛൻ 5 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്ത് അവരൊരു ജോലിയും മേടിച്ചു കൊടുത്തു. പറയുമ്പോ എന്റെ അച്ഛന് പോലീസാ, പക്ഷെ എന്ത് പ്രയോജനം? അതെ, കൂടെ ജോലി ചെയ്തവരൊക്കെ ഇന്ന് നല്ല നിലയില. നിങ്ങൾ നിങ്ങളുടെ സത്യസന്ധതയും കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ അങ്ങ് കിടന്നു. നാളത്തെ റിട്ടയർമെന്റ് കഴിഞ്ഞാ കിട്ടുന്ന PF, ഇനി അതേ ഉള്ള ഒരു ആശ്വാസം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഇത്രയും നാളത്തെ സത്യസന്ധമായ സേവനത്തിന് എന്റെ പോലീസ് സേനാംഗങ്ങൾ എനിക്ക് തരുന്ന ആദരവാണ് നാളത്തെ സെൻഡ് ഓഫ്. അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം.
പ്രഭാരം സാറേ സാറേ എന്താ രവി സാറേ ഇപ്പൊ ആരെങ്കിലും ഓടി ഇങ്ങോട്ട് കയറിയായിരുന്നു ഇല്ലല്ലോ ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു ആരും വന്നില്ല സാറിത് എന്തുറക്കോ സാറേ ഈ ഡോറൊക്കെ തുറന്നിട്ട് ഈ രാത്രിയിൽ നാട് മൊത്തം കള്ളന്മാരുടെ ശല്യോ അതല്ല അത് നാളെ എന്റെ റിട്ടയർമെന്റ് ദിവസമല്ലേ അതിന്റെ ഓരോരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അറിയാതെ ഒന്ന് മയങ്ങിപ്പോയതാ എന്നാലും ഇങ്ങോട്ട് തന്നെയാണല്ലോ ഓടി കയറിയത് സാറൊരു കാര്യം ചെയ്യും കഥ കടച്ചു കിടന്നോ ഞങ്ങൾ ഈ പരിസരത്ത് തന്നെ കാണും ഇനി ഞാൻ മയങ്ങിയപ്പോ ആരെങ്കിലും കയറി കാണൂ ഏയ് പോലീസുകാരന്റെ വീട്ടിലും എന്നാലും ഒന്ന് നോക്കിയേക്കാം നീ എന്തിനീ വീട്ടിൽ കയറി നീ ആരാ രാത്രി ഒരു വീട്ടിൽ പമ്മി കയറണമെങ്കിൽ ആരായിരിക്കും സാറേ കള്ളൻ നിനക്ക് ഞാൻ ആരാണെന്നറിയോ സാറ് പോലീസും ഞാൻ കള്ളനും ഒരു പോലീസുകാരന്റെ വീട്ടിൽ വന്ന് എന്ത് തരത്തിലാണോ നീ കള്ളനാന്ന് പറയുന്നത് എന്താണ് നിന്റെ കയ്യില് ഇത് കുറച്ച് സ്വർണ്ണ സാറേ ഒരു ജുവലറി കുത്തി തുറന്നതാ ആളുകളോട് കൂടിയതുകൊണ്ട് ഒരു 10-50 പവൻ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊക്ക് ഞാനും ഓടി പോന്നു റാസ്കൽ നടക്കണ സ്റ്റേഷനിലേക്ക് എന്താ എന്താ പ്രബേട്ടാ എന്താ ഇവിടെ ഒരു ബഹളം ഇതാരാ ഈ ടൗണിലുള്ള ഏതോ ജുവലറി കുത്തി തുറന്നു വന്ന കള്ളനാ ഓടി കേറിയതോ ഒരു പോലീസുകാരന്റെ വീട്ടിൽ കുട്ടാ നീ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഒരു ജീപ്പിങ് വരാൻ പറ വരട്ടെ ജീപ്പ് വരട്ടെ ജീപ്പ് മാത്രാക്കണ്ട നാട്ടുകാരും വരട്ടെ എല്ലാവരും വരുമ്പോ ഞാനൊരു കാര്യം പറയും എന്നെ കൊണ്ട് ഇതൊക്കെ ജയിച്ചത് സാറാണ് ഞാനാ മാത്രല്ല സാറും ഞാനും വർഷങ്ങളായിട്ട് കൂട്ടുകാരാണെന്നുള്ള തെളിവേ എന്റെ കയ്യിലുണ്ട് എന്ത് തെളിവ് ദാ ഇത് കണ്ട അയ്യോ പ്രബേട്ട ദേ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തോളെ കൈയിട്ട് നിൽക്കുന്ന ഫോട്ടോ ഇതിപ്പോ സംഭവിച്ചു ഓർമ്മയില്ലല്ലേ സാറ് ഞങ്ങളുടെ ക്ലബിൽ സമ്മാനദാനത്തിന് വന്നപ്പോഴേ ഒരുമിച്ചെടുത്ത സെൽഫിയാ അന്ന് വാഴക്കയറ്റ മത്സരത്തിനെ എനിക്കായിരുന്നു ചേച്ചി ഒന്നാം സമ്മാനം അന്ന് സാറ് തന്ന പ്രോത്സാഹനം ഞാൻ തുടർന്നു കേറിക്കൊണ്ടേയിരുന്നു വാഴയിലോ അല്ല ജ്വല്ലറിയില് എന്ന് വാഴമ കേറിയ മതിയോ സാറേ ലൈഫിൽ ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ നീ ഒരു സെൽഫി വെച്ചിട്ട് എന്നാ ചെയ്യാനാ ഇതങ്ങ് എറിഞ്ഞു പൊട്ടിച്ചാലേ അപ്പൊ തീരെ പ്രശ്നം ഇതിന്റെ 2-3 കോപ്പിയേ എന്റെ ഭാര്യയുടെ കയ്യിലുണ്ട് എനിക്കെന്തെങ്കിലും സംഭവിച്ചാ പിന്നെ അവള് തന്നോളും സാറിന് 8 പണി സാറേ ഇന്നൊരു രാത്രി സാറിന് എന്നെ രക്ഷിച്ചേ പറ്റൂ വെറുതെ വേണ്ട ദാ ഇത് കണ്ട എന്നെ രക്ഷിച്ചാൽ ഇതിന്റെ പകുതി ഞാൻ ചേച്ചിക്ക് തരും എന്തത് എവിടെ അയ്യോ സ്വർണം നിങ്ങൾ ഇങ്ങോട്ട് വാ മനുഷ്യ എല്ലാം ഞാൻ പറഞ്ഞുതരാം നീ എന്തിനാണോ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത് നാളെ ഓയിൽമെന്റ് അല്ലേ ഇത് എന്റെ അമേരിക്കയിലുള്ള സുഹൃത്താ നാളെ എന്റെ റിട്ടയർമെന്റ് ആണല്ലോ അതറിഞ്ഞ് തലേ ദിവസം വന്നതാ അല്ല സാറിന് എന്താ പണി ഞാൻ രാഷ്ട്രീയത്തില് അപ്പൊ പറഞ്ഞു വരുമ്പോ നമ്മള് രണ്ടുപേരും ഒരേ വള്ളത്തിലെ സഞ്ചാരികളാ എല്ലാം ബിസിനസ് ആണല്ലോ അളിയ എന്നാ അളിയത് ഒരു സുഹൃത്തിനെ ഇങ്ങനെയാണോ വിളിക്കുന്നത് കുറച്ച് സ്നേഹത്തോടെ വിളിക്ക് എന്റെ അളിയ ഇങ്ങ് വാ ഞാൻ ഒരു കാര്യം പറട്ടെ വാ പഴയ ഫ്രണ്ട്സാ എന്തൊരു സ്നേഹ ആഹാ നീ എന്തായി പാതിരാത്രിക്ക് പാർട്ടിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു വിശന്നിട്ട് പാടില്ല അതാ ഇങ്ങോട്ട് വന്നേ നീ ഇവിടെ ഇരിക്ക് ഞാൻ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ ആ മാമന ആ കുട്ടനോ എടാ നിന്റെ ജോലിക്കാരിയൊക്കെ എന്താടാ ഓ അത് നടക്കുന്ന കൊളൊന്നുമില്ല മാമ നടക്കുവാലടാ നടക്കുവാല നീയും നിന്റെ അപ്പനും എല്ലാ അഹങ്കാരികളാ അതാ നടക്കാത്തത് ദേടാ കുറച്ച് ബിരിയാണി കഴിച്ചോ ബിരിയാണിയോ ഇതെവിടുന്നാ ചേച്ചി ഇത് അച്ഛൻ പട്ടിക്ക് മേടിച്ചതാ പട്ടി ഉറങ്ങി നീ മാമൻ തിന്നോ അതെ മാമ അച്ഛന്റെ റിട്ടയർമെന്റ് അറിഞ്ഞേ ഒരുപാട് ബന്ധുക്കളൊക്കെ ഇന്നിവിടെ വന്നായിരുന്നു ആ വരുവടാ വരും ഇനിയിപ്പോ പി എഫും പെൻഷനും ഒക്കെ കിട്ടാനുള്ളതല്ലേ ഏത് തണ്ടി വന്നാലും ആദ്യം ഞങ്ങള് ബിരിയാണിയാ കൊടുക്കാറ് എന്തുവാടാ നീ പറഞ്ഞേ അയ്യോ മാമനല്ല പിന്നെ അവരെ ഓ അവരെ മാമൻ കഴിക്കേ ചേച്ചിയെ ബിരിയാണി ഉണ്ടോ കുറച്ചുകൂടെ എടുക്കാൻ പിന്നെ ചില തണ്ടികളുണ്ട് രുചി പിടിച്ചു പോയാ പിറവേ നടന്ന് എരന്ന് ചോദിച്ചു മേടിച്ച് തിന്നു മനുഷ്യനായ
ക്ഷമിക്കുന്നതിന് ഒരു പരിധി ഉണ്ട്. ഇനി കുറച്ച് നിമിഷങ്ങൾ കൂടി ഉള്ളൂ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മുഹൂർത്തം നടക്കാൻ. 5 മിനിറ്റുള്ളിൽ ഇവിടുന്ന് പോയില്ലെങ്കിൽ എനിക്കിത് പോലീസിനെ അറിയിക്കേണ്ടി വരും. ഇല്ല സാറേ, സാറ് പോലീസിനെ വിളിക്കില്ലേ? സാറിന് എന്നെ രക്ഷിച്ചേ പറ്റൂ. ഇനി ഞാൻ ക്ഷമിക്കാൻ തയ്യാറല്ല. നീ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം. സാറേ, ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ പുറത്ത് നാട്ടുകാരുണ്ട്, അവരെന്നെ പിടിക്കും. അപ്പൊ എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഞാനൊരു നുണ പറയും. സാറ് പറഞ്ഞിട്ടാണ് ഞാനിതൊക്കെ ചെയ്തതെന്നും എനിക്ക് രാത്രി ഇവിടെ വരാൻ വേണ്ടിയാണ് സാറ് വാതിൽ തുറന്നിട്ടേന്നും നമ്മൾ നല്ല സുഹൃത്തുക്കളാണെന്നും ഞാൻ പറയും. ഇനി സാറ് തീരുമാനിക്കും എന്ത് വേണം. തീരുമാനം ഞാൻ പറയാം. നീ എങ്ങും പോകുന്നില്ല, ഇവിടെ നിൽക്കുന്നു, സ്വർണത്തിന്റെ പകുതി എനിക്ക് തരുന്നു. എന്നാൽ എന്റെ തീരുമാനം ഞാൻ പറയാം. നീ എന്റെ കൂടെ വരുന്നു ഇപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക്. ഓ, ഒന്നും സമ്പാദിക്കാത്തതോ പോട്ടെ. വീട്ടിൽ കയറി വരുന്ന മഹാലക്ഷ്മിയെ പുറംകാലം കൊണ്ട് തൊട്ടിക്കളയാതെ മനുഷ്യ. ആരാടാ വാതിരാത്രി അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നേ? നിന്റെ അച്ഛൻ കിടന്നുറങ്ങടാ. അപ്പൊ എന്റെ അച്ഛൻ മാത്രമല്ല നമ്മുടെ അച്ഛൻ. എനിക്കെന്റെ സൽപ്പേരാ വരുത്. ഇയാള് തരാന്ന് പറഞ്ഞ സ്വർണം വീട്ടിൽ കിട്ടുന്ന പൈസ കൊണ്ടുണ്ടാവുന്ന ജോലി എനിക്കതാ വലുത്. മോനെ, നീ എന്നെ കൊള്ളാം. ഇത്രയും വളർത്തി വലുതാക്കി മോനെ പഠിപ്പിച്ചതിന് അച്ഛന് കിട്ടിയ ശിക്ഷ കൊള്ളാം. എടാ അങ്ങേരെ അങ്ങനെയൊക്കെ പറയും, നീ അതൊന്നും കാര്യമാക്കണ്ട. നിന്റെ കയ്യിലുള്ള സ്വർണം ഏകദേശം എത്ര പവനുണ്ട്? ഇതിപ്പോ ചേച്ചിയുടെ കഴുത്തിലെടുക്കുന്ന മാല എത്ര പവനുണ്ട്? ഇതൊരു 4.5 പവനുണ്ട്. ഏ, 5 പവന? അയ്യോ, ഡാ അനങ്ങി പോകരുത്, അരിഞ്ഞു കളഞ്ഞു ഞാൻ. ഊര് എല്ലാ സ്വർണ്ണം ഊര്. അയ്യോ, ഊരാൻ ഭൂമി ഉരുണ്ടതാണെന്നല്ലേ കാരണന്മാര് പറഞ്ഞിട്ടുള്ളത്? ചേച്ചി, യോഗമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ഇങ്ങോട്ട് വാടാ റാസ്കൽ. കോൺസ്റ്റബിൾ, തൂക്കിയെടുത്ത് വണ്ടിയിലിടവനെ. ഓഹോ, അപ്പൊ അകത്ത് പോയി വിളിച്ചു വരുത്തിയതാണല്ലേ. അപ്പൊ ഇനി ഉള്ള സത്യമല്ല ഞാൻ തുറന്നു പറയാം. എന്ത് സത്യമാടാ സാറേ? ഇതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിച്ചതും ഇത്രനാൾ ഞാൻ ചെയ്തതിന്റെ പങ്ക് പറ്റിക്കൊണ്ടിരുന്നതും ഇയാളാ. എടാ, ഞങ്ങള് മേലുദ്യോഗസ്ഥർ പോലും ബഹുമാനിക്കുന്ന മനുഷ്യൻ അദ്ദേഹം. സാറേ, എല്ലാത്തിനും തെളിവുണ്ട്. എന്ത് തെളിവ്? നോക്ക് സാറേ, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ. ഞങ്ങൾ സുഹൃത്തുക്കളാണെന്നുള്ളതിന് ഇതിലും വലിയ തെളിവ് എന്ത് വേണം? നീ കേരള പോലീസിനെ കുറിച്ച് എന്താടാ വിചാരിച്ചത്? എടാ, പ്രമാദമായിട്ടുള്ള പല കേസുകളും തെളിയിച്ചിട്ടുള്ളവരാ കേരള പോലീസ്. പിന്നെയാണ് ഒരു ജൂവലർ കുത്തി തുറന്ന് 10 പവന്റെ സ്വർണം ഓട്ടിച്ച നിന്നെ പോലൊരു ഊച്ചാളി കള്ളൻ. അപ്പൊ ഇതെന്താ തെളിവല്ലേ സാറേ? എടാ, അതിലും വലിയ തെളിവാ അതേ ഈ കാണുന്നത്. സാറ് പോലീസിനെ വിളിക്കില്ലേ? സാറിന് എന്നെ രക്ഷിച്ചേ പറ്റൂ. ഇനി ഞാൻ ക്ഷമിക്കാൻ തയ്യാറല്ല. നീ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം. സാറേ, ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ പുറത്ത് നാട്ടുകാരുണ്ട്, അവരെന്നെ പിടിക്കും. അപ്പൊ എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഞാനൊരു നുണ പറയും. സാറ് പറഞ്ഞിട്ടാണ് ഞാനിതൊക്കെ ചെയ്തതെന്നും നമ്മൾ നല്ല സുഹൃത്തുക്കളാണെന്നും ഞാൻ പറയും. തൂക്കിയെടുത്ത് വണ്ടിയോട്ടവന്. മോന്റെ പേരെന്താ പറഞ്ഞു? കുട്ടൻ. ഇതുപോലെ സത്യസന്ധനായ ഒരു അച്ഛന്റെ മകനായി ജനിക്കാൻ കഴിഞ്ഞത് ഒരു പുണ്യമായി കരുതണം. പിന്നെ സാറേ, നാളെയല്ലേ റിട്ടയർമെന്റ്? അതെ. സാറിന്റെ സത്യസന്ധമായ സേവനത്തിന് കേരള പോലീസിന്റെ ഒരു ബിഗ് സല്യൂട്ട്. അച്ഛാ, സോറി അച്ഛാ. പ്രഭാകരേട്ട, എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കാനല്ലേ എനിക്ക് കഴിയൂ. നമുക്ക് അർഹതയില്ലാത്ത മുതല് എന്നെപ്പോലെ തന്നെ എന്റെ ഭാര്യയും മക്കളും ആഗ്രഹിക്കരുതെന്ന് ഞാൻ ചിന്തിച്ചത് തെറ്റാണ്. എനിക്ക് മാത്രമല്ല, സത്യസന്ധമായി ജോലി നോക്കുന്ന ഓരോ പോലീസ് ഉദ്യോഗസ്ഥർക്കും ചില കാര്യങ്ങൾ ക്ഷമിക്കാനും സഹിക്കാനുമേ പറ്റൂ. നാടിന്റെ കാവലിനായി കുടുംബത്തെ പോലും മറന്നുകൊണ്ട് സംഘർഷഭൂമിയിലേക്ക് നടന്നു കയറി പരിക്കേറ്റ നിരവധി പോലീസുകാരുണ്ട്. പിന്നീട് ഒരിക്കലും എഴുന്നേൽക്കാനാവാതെ കിടപ്പിലായ ആ മനുഷ്യ സ്നേഹികൾക്ക് ടീം പോപ്പിയുടെ ആദരം. ടീം പോപ്പി, ഒരു 2.5 മണിക്കൂർ നാടകത്തിലൂടെ പറയാവുന്ന കാര്യങ്ങൾ 15 മിനിറ്റിന്റെ സ്കിറ്റിൽ അവതരിപ്പിച്ചതിന് അഭിനന്ദനങ്ങൾ. ഒരു നല്ല പാത്രസൃഷ്ടി ഇതിലുണ്ടായിരുന്നു. സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് അഴിമതിയില്ലാത്ത, എന്താ പറയുക, ASI ആയിട്ട് റിട്ടയർ ചെയ്യേണ്ടി വരുന്ന, തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്ന് കള്ളൻ വന്ന് പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടുത്താൻ നോക്കിയപ്പോൾ പോലും അതിൽ നിന്നൊക്കെ പിന്മാറി അതിനെ അതിജീവിച്ച ആ പോലീസ് ഓഫീസറിൻ്റെ ക്യാരക്ടറൈസേഷൻ ഗംഭീരമായിരുന്നു. ഹ്യൂമറിൻ്റെ കാര്യത്തിൽ അല്പം കുറവാണ് എന്ന് നിങ്ങൾ സമ്മതിക്കും, നമുക്ക് പറയേണ്ടി വരും. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. താങ്ക് യു സർ. റിമി, നല്ലൊരു കൈയടി കൊടുക്കാൻ ടീം പോപ്പിക്ക്. ഒത്തിരി തമാശകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഞാനും ജഗദീഷേനോട് പറയാം, 100% യോജിക്കുന്നു. ഇതൊരു നാടക റൗണ്ട് കാണാൻ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെ ഈ കപ്പ് കൊണ്ടുപോകത്തുള്ളൂ, ഫസ്റ്റ് ആവത്തുള്ളൂ. ഒരു വളരെ സീരിയസ് ആയിട്ട് ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തുന്നുണ്ട്, നാടിന് വേണ്ടി സേവനം അർപ്പിച്ച സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ സ്കിറ്റ് കൊടുക്കുന്നത്. അത് വലിയൊരു നല്ല കാര്യമാണ്. താങ്ക് യു സോ മച്ച്. ടീം പോപ്പി നല്ല ഒരു ക്ലൈമാക്സിലോട്ട് എത്തിയിട്ട് പറഞ്ഞ ഒരു കാര്യം കൊള്ളു. അതായത് അർഹതയില്ലാത്ത സ്വത്ത് നമ്മൾ ആരും ആഗ്രഹിക്കാൻ പാടില്ല, അത് കൈ നിൽക്കത്തില്ല, സത്യമാണ്, ട്രൂത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതിനെക്കുറിച്ച് ഇനിയൊരു മൈനസ് ആയിട്ട് എനിക്ക് തോന്നുന്നത്, നമ്മുടെ കോമഡി സ്റ്റാർസിനകത്ത് വന്ന് ഒരു സ്കിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ കോമഡി ജനറേറ്റ് ചെയ്യണം, ഞങ്ങളത് ആസ്വദിക്കാതിരിക്കുന്നത് അതാണ്. പക്ഷേ ഇതൊരു മത്സരത്തിന് വരുന്ന ഒരു ഏകാംഗ സീരിയസ് നാടകത്തിൻ്റെ ഒരു കളറായിപ്പ് അതാണ് എനിക്ക് തോന്നുന്നത്. സംഭവം കോമഡി തീരെ കുറവായിരുന്നു, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ ജോർജ്. ടീം പോപ്പി സാർ, ഒരു പഴഞ്ചൊല്ലുണ്ട്, പാമ്പിന് പാല് കൊടുത്താൽ അത് കടിക്കും. കള്ളൻ എന്നും കള്ളൻ തന്നെയാണ്, കള്ളൻ്റെ സ്വഭാവം മാറ്റാൻ ബുദ്ധിമുട്ടാണ്. സത്യം മാത്രമേ വിജയിക്കുള്ളൂ. ഇവിടെ സത്യസന്ധനായ പോലീസ് ഓഫീസർ തൻ്റെ ചിന്തകൾ വഴി, തൻ്റെ പ്രവർത്തന വഴി, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയിൽ, ആ കർമ്മത്തിൽ വിജയിക്കുവാൻ അദ്ദേഹം സാധിച്ചു. ഒരു കാരണവശാലും തൻ്റെ കുടുംബക്കാർക്ക് അദ്ദേഹത്തെ വഴിതെറ്റിക്കാൻ സാധിച്ചില്ല, അധികമൊന്നും സമ്പാദിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, എൻ്റെ സെൽഫെയർ മാത്രമാണ് എൻ്റെ സമ്പാദ്യം. തീർച്ചയായും ഈ ലോക ജീവിതത്തിൽ ഒരുപക്ഷെ ഗവൺമെൻറ് ഓഫീസർമാർക്ക് അല്ലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്ന നല്ലൊരു മെസ്സേജാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പാർവതി, ഇവരുടെ ഈ ഒരു ഹോണസ്റ്റ് പെർഫോമൻസിന് എങ്ങനെ വേർഡിക്റ്റ് ചെയ്യുന്നു? ഞാൻ ഭയങ്കര കുറച്ച് ഇമോഷണൽ ആയി, ബിക്കോസ് ഞാൻ ഒരു കാര്യത്തിൽ ഭയങ്കര വിശ്വസിക്കുന്ന ഒരാളാണ്. ഞങ്ങൾ ഫിലിം ആക്ടേഴ്സ് ഓർ ഹീറോസ് ഹീറോയിൻസിനെ കാട്ടി കൂടുതൽ ശരിക്കുള്ള ഹീറോസ് ഹോണസ്റ്റ് ഓഫീസേഴ്സും എല്ലാവരും ആണ്. സോ ഐ റിയലി ലൈക്ക് ദ പെർഫോമൻസ്. ഓക്കെ, താങ്ക് യു. സോ ക്ലൈമാക്സ് വരെ ആ ഒരു സസ്പെൻസ് നിലനിർത്തിയ, വലിയ ചിന്തകൾക്ക് വഴിവെച്ച ഈ ഒരു ആക്ടിന് ഇനി എങ്ങനെയാണ് മാർക്സ് എന്നാണ് നമ്മളിപ്പോൾ അറിയാൻ പോകുന്നത്. ഓക്കെ രാജേഷ, ഓൺ 25 22. ജ്യോതിഷ, 22 out of 25. റിമി, 23. ജോർജ് സർ, 20. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 87 on 100. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു ഡാൻസ് ചെയ്ത് അടിച്ചു പൊളിച്ച് സന്തോഷത്തിൽ തന്നെ നമ്മളൊന്ന് എൻഡ് ചെയ്യാം. ഓക്കെ, ഡാൻസും പാട്ടും മാജിക്കും കോമഡിയും ഒക്കെ ആയിട്ട് നിങ്ങളെ മാക്സിമം സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഈ ഒരു വേദിയിൽ ഇങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, എല്ലാവർക്കും സന്തോഷത്തോടെ മാത്രം ഇരിക്കാൻ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡിംഗ് അപ്പ്. ഒരു ദിവസം എനിക്ക് ലോട്ടറി അടിക്കും, ആ ലോട്ടറി എനിക്ക് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരാ പിന്നെ? കിങ് അല്ലേ കിങ്, ഞാൻ കിങ് ആയി കഴിഞ്ഞാ പിന്നെ നീ ആരാ? ആരാ എടി കിങ്ങിണി? ദേഹാണെങ്കിൽ ജോലി ചെയ്യാൻ പറ്റാത്തോണ്ടല്ലേ ട്ടാ പാവം. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? ഇവിടെ ഒരാള് അടുത്ത വീട്ടില് വാടകയ്ക്ക് താമസിക്കാൻ വന്നിട്ട് അയാള് തുണി നനച്ച് അഴയില് ഇതിങ്ങനെ ഇട്ടപ്പം നീ വിചാരിച്ചു നിന്നെ വിളിക്കുവാണെന്ന്. അങ്ങനെ ആ നാറിയുടെ കൂടെ ഇറങ്ങിപ്പോയതല്ലേ നീ? ഞാൻ പാലും പഴവും തന്ന് വളർത്തി നീ എന്നിട്ട് എന്റെ കൈ കിട്ടാനെ കൊത്തി. പാലും പഴവും എനിക്കൊരു സംശയമുണ്ട്, പക്ഷെ വവ്വാലി ചപ്പിയ പഴമാണ് അവർക്ക് തന്നെ സംശയമുണ്ട്. നമ്മൾ ജിംനേഷ്യമാണോ നടത്തണ, അതോ കൊതുക് വളർത്തൽ കേന്ദ്രമാണോ? ഇതിനകത്തൊക്കെ എന്നും മസിൽ വന്നിട്ട് മിസ്റ്റർ ഇന്ത്യ വേണം. സിനിമ നടന്ന സിനിമ നടനായിരുന്നു ഞാൻ, ഓർത്ത് ഈ ഓണത്തിന് ഇറങ്ങുന്ന തുമ്പിയായിരിക്കും. നിനക്ക് സത്യമായിട്ടും എന്തോ പണി ഈ അമ്പലപ്പറമ്പിൽ ബലൂൺ വീർപ്പിക്കുന്ന പരിപാടിയാണ്. പോസ്റ്റിംഗ് കർട്ടസി ഫോർ മീര, ബട്ടിന്റെ കയ്യൊപ്പ്, പോളിമോഡൽ സിൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കർട്ടസി ഫോർ മീര, ജുവൽ ഹർട്ട്, സ്റ്റാച്യു ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കർട്ടസി ഫോർ റിമി ടോമി,
മൈത്രി ശ്രീകാന്ത് വേദിക, ശാസ്തമംഗലം ട്രിവാൻഡ്രം, ജുവൽ കർട്ടസി ഫോർ റിമി ടോമി, മീനു ഹർട്ട്. ഷെഡ്യൂൾ വിന്നർ പ്രൈസ് സ്പോൺസർഡ് ബൈ അറഫ ഗോൾഡ്, കേരള ആൻഡ് തമിഴ്നാടു. പരിശുദ്ധിയുടെ പ്രൗഢിയുമായി താലം ജുവലേഴ്സ്, കിഴക്കേക്കോട്ട, വെഞ്ഞാറമൂട്, പോത്തൻകോട്, കടക്കൽ. സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, പഴകുറ്റി പെട്രോൾ പമ്പിന് മുകൾ വശം, നെടുമങ്ങാട്. തീർത്ഥം ജുവലേഴ്സ്, എസ് ബി ടിക്ക് സമീപം തിരുമല, നെട്ടയം ജംഗ്ഷൻ വട്ടിയൂർക്കാവ്, സിഗ്നൽ ജംഗ്ഷൻ പാപ്പനംകോട്. ഐമൻ മൊബൈൽ മാർക്കറ്റ്, തകരപ്പറമ്പ്, പഴവങ്ങാടി, ട്രിവാൻഡ്രം. ഓഡിയൻസ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം, 1 ഗ്രാം ഡിസൈനർ ജ്വല്ലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.